നമസ്കാരം എല്ലാ ദർശന ടി വി പ്രേക്ഷകർക്കും സഫലമേ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ബർദുബായിലെ ഇലഗൻ വേവ് ഡോക്യുമെന്റ്സ് സർവീസ് എൽ എൽ സി എന്ന സ്ഥാപനത്തിലാണ്. ഈ ഒരു സ്ഥാപനം 3 വ്യക്തികൾ ചേർന്നുകൊണ്ട് നടത്തുന്നതാണ്. ഏകദേശം 2 വർഷമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടുള്ള 3 വ്യക്തികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷാനവാസ് കെ ഹംസ സാറിനെ പരിചയപ്പെടാം. അദ്ദേഹം ഏകദേശം 28 വർഷമായി പ്രവാസിയാണ്. 28 വർഷം അദ്ദേഹം സൗദിയിലായിരുന്നു. ഇന്ന് 2 വർഷത്തോളമായി ഇവിടെ ദുബായിലുണ്ട്. നമുക്ക് സാറിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനു മുന്നേ ഷാനവാസ് സാറിനെ ഞാൻ സഫലമേ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, പാലക്കാട് സ്വദേശിയാണ്. അതെ, പാലക്കാട് പറളി എന്ന സ്ഥലത്താണ് എന്റെ സ്വദേശം. ഓക്കെ, പറളി എന്ന് പറയുമ്പോൾ എന്തിലാണ് ആ ഒരു നാട് കൂടുതൽ അറിയപ്പെടുന്നത്? പറളി എന്ന നാട് അറിയപ്പെടുന്നത് ഒരു ഗ്രാമം പ്രദേശമാണത്. പറളി ഒരു നല്ല കാർഷിക മേഖലയാണത്. പറളി പാലക്കാടിനോട് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. നമുക്കറിയാം പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ നെല്ലറയാണ്. അതെ, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത് കാർഷിക മേഖലയിൽ വികസിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതിന്റെ ഭാഗമാണ് ഈ പറളി. അതൊരു ഗ്രാമപ്രദേശമാണ്. അവിടെ ജനിച്ചു വളർന്നു. അതെ, അവിടെയാണ് പഠനം. അവിടെയാണ്. പിതാവിന്റെ പേരെന്താണ്? പിതാവിന്റെ പേര് ഹംസ. ഓക്കെ, ഉമ്മയുടെ പേര്? ഉമ്മയുടെ പേര് സുഹറ. അപ്പോ ഉമ്മയും ബാപ്പയും കൂടെ ഈ 6 മക്കൾക്ക് നല്ല രീതിയിലൊരു പഠനം തന്നിരുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഗ്രി കഴിയുന്നു. പിന്നീട് എവിടെ? നാട്ടിൽ തന്നെ ജോലി ചെയ്തോ അല്ലെങ്കിൽ? അതെ, നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെ അവിടെ സ്കൂളിൽ അറബിക് ടീച്ചറായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം ബോംബെയിലേക്ക് ഞാൻ കയറി അവിടെ വീട്ടിലുള്ള ITL എന്ന സ്ഥാപനത്തിൽ കുറച്ചു കാലം ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് സൗദിയിലേക്കുള്ള പോക്ക്. അങ്ങനെ സൗദിയിലേക്ക് പോയി. സൗദിയിലേക്ക് എങ്ങനെ? GCC ഒരുപാട് കണ്ടുകളുണ്ട് അല്ലെ, എന്തുകൊണ്ട് സൗദി തിരഞ്ഞെടുത്തു? അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമ്മളെ സഹായിക്കാൻ? ഇല്ല, അത് ഞാൻ ഈ ITL എന്ന സ്ഥാപനത്തിൽ, അത് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സൗദികൾ അവിടെ വന്ന് നേരിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് അറബി ഇംഗ്ലീഷൊക്കെ അറിയുന്നതുകൊണ്ട് സൗദി പറഞ്ഞു, എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നോക്ക്. എനിക്ക് അങ്ങനെ ആളെ എന്നെ ഇഷ്ടപ്പെട്ടു. മൂപ്പരങ്ങനെ സൗദിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അല്ലാസയിലായിരുന്നു എൻ്റെ ആദ്യമായിട്ട് സൗദിയിലുള്ള ജീവിതം. അതൊരു കൺസ്ട്രക്ഷൻ കമ്പനി, ഒരു ബേക്കറി ചേർന്നുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആദ്യമായിട്ട് അവിടെയാണ് നമ്മൾ വർക്ക്? അതെ, അവിടെ 7 വർഷത്തോളം എൻ്റെ ജീവിതം അവിടെ ഞാൻ കഴിച്ചു കൂട്ടി. അതിനുശേഷം എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഫാമിലിയെ വീണ്ടും സൗദിയിലേക്ക്. അങ്ങനെ സൗദി അല്ലാസ എന്ന സ്ഥലത്തു നിന്നും പിന്നെ ഞാൻ അവിടെ നിന്നും ജുബൈലേക്ക് മാറി. എൻ്റെ ജോലി അത് മേഖല മാറി. കാരണം ഇൻഡസ്ട്രിയൽ സിറ്റിയിലേക്ക്, അവിടെയുള്ള ഇൻഡസ്ട്രിയൽ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടി. അപ്പം ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ജുബൈൽ, അൽ ജുബൈൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു പിന്നെ എൻ്റെ ജീവിതം. അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു? അതെ, 26 വർഷത്തിൽ 7 വർഷം അല്ലാസയിലും ബാക്കി വർഷങ്ങൾ ജുബൈലാണ് എൻ്റെ ജീവിതം. അത് ആ ഇൻഡസ്ട്രിയൽ മേഖലയിൽ തന്നെയായിരുന്നു, കുടുംബസമേതമായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ ആദ്യം 2 മക്കളുണ്ടായിരുന്നു, പിന്നെ ബാക്കി 2 മക്കൾ ശേഷം പെൺമക്കൾ അവിടെ ജുബൈൽ. എല്ലാവരും അവിടെ ആയിരുന്നു, അവരുടെ പഠനവും അവിടെ തന്നെയായിരുന്നു. 4 മക്കളും പഠിച്ചതും സൗദിയിൽ തന്നെയായിരുന്നു. വൈഫിന്റെ പേര് അനീഷ. പാലക്കാട് സ്വദേശി തന്നെയാണ്? പാലക്കാട് സ്വദേശി. ഓക്കെ, 4 മക്കളുണ്ട്. 4 മക്കളുണ്ട്. മൂത്ത ആളുടെ പേര് നജീഹ് ബിൻഷ. എന്താ ചെയ്യുന്നത്? അവനിപ്പോൾ BCOM ഫൈനൽ ഇയർ കഴിഞ്ഞു. രണ്ടാമത്തെ ആള് BCOM സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. അത് നസീഹ് ബിൻഷ. മൂന്നാമത്തെ ആള് ആയിഷ, അവള് SLC ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാമത്തെ ആള് ആദില, അവളിപ്പോ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ലെ, രണ്ടാളിപ്പോ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 പെൺകുട്ടികൾ ഇവിടെ പഠിച്ചിട്ടിരുന്നത്. ഇപ്പൊ 3 മാസങ്ങൾക്ക് മുമ്പ് അവര് കോവിഡ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരെ നാട്ടിലേക്ക് അയച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ അവിടുന്ന് എല്ലാം മതിയാക്കുന്നു അല്ലെ? അതെ, സൗദിയിലുള്ള ജീവിതം നമ്മൾ മതിയാക്കി ദുബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിലോട്ടാണ് വന്നത്? അതെ, നേരെ ദുബായിലേക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് അങ്ങനെ നേരിട്ട് ഇങ്ങോട്ട് വരെയത്. ഇവിടെ ഫാമിലി ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ 2 വർഷത്തോളമായി ഇവിടെ ജീവിതമായിട്ട് മല്ലടി പോകുന്നു. ഇലഗൻ വേവ് എന്ന ഈ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലെ, എങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ തിരഞ്ഞെടുത്തു? ഞാൻ പല മേഖലകളും അന്വേഷിച്ചു. അന്വേഷണത്തിനിടയിൽ എനിക്ക്
കുറച്ചും കൂടി എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ഇതാണ് പര്യാപ്തമായത് എനിക്ക് തോന്നി. എലഗൻ്റ് ഡോക്യുമെൻ്റ് ക്ലിയറൻസ്, അതുപോലെ തന്നെ അത് അതിൻ്റെ ആക്ടിവിറ്റീസ്, അതെനിക്ക് കൂടുതൽ കുറച്ചും കൂടി എളുപ്പമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് അത് തിരഞ്ഞെടുത്തു. പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, അവർ ഈ മേഖലയിൽ വളരെ നൈപുണ്യമുള്ള ആളുകളാണ്, അവർ വളരെ മുമ്പ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ഈ മേഖല കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായകമാകുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അത് തിരഞ്ഞെടുത്തു. ഇന്ന് ഇപ്പോൾ സാറിന്, ഷാനവാസ് സാറിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യങ്ങൾക്കും വിജയങ്ങൾക്കും ഒക്കെ നന്ദി പറയാനുള്ളത് ആരോടൊക്കെയാണ്? അതെ, ആദ്യമായി പടച്ച തമ്പുരാനോട് ഞാൻ നന്ദി പറയുകയാണ്, അൽഹംദുലില്ല. പിന്നെ ഈ രാജ്യത്തുള്ള ഈ ഇതിൻ്റെ ഈ ഭരണാധിപന്മാരോട് അവരോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എന്നോടൊപ്പം രാപ്പകലുകൾ എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ കോവർക്കേഴ്സ്, അല്ല എൻ്റെ പാർട്ട്നേഴ്സ്, അവരോടും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവും എൻ്റെ സഹോദരിമാരും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും അല്ലേ എല്ലാ ദിവസവും വിളിക്കും, പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ പ്രാർത്ഥനകളും ഇതിന് സപ്പോർട്ടാണ് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, എന്നാലും ഷാനവാസ് സാർ വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം വന്നു ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇലഗൻ വേവിൻ്റെ തന്നെ മറ്റൊരു പാർട്ട്ണർ ആയിട്ടുള്ള മുഹമ്മദ് ആമീൻ സാറിനെയാണ്. അദ്ദേഹം കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്, 4 വർഷമായി ഇവിടെ ദുബായിലുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഓക്കെ, അപ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്, 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അതെ അതെ. ഓക്കെ, തളിപ്പറമ്പിലാണോ ജനിച്ചതും വളർന്നതും? പഠനമൊക്കെ എവിടെയായിരുന്നു? എല്ലാം തളിപ്പറമ്പിൽ തന്നെ. നമുക്കൊരു പരിചയമില്ലാത്തൊരു മേഖലയാണല്ലോ ഇത്, അതെ അല്ലേ? അപ്പൊ കടന്നു വരുമ്പോ എന്തായാലും ഒരു നമുക്ക് ധൈര്യം വേണം അതിന് നന്നായിട്ട്. അതെ അതെ. അപ്പൊ സാർ ഒറ്റയ്ക്കല്ല, കൂടെ അനിയനെയും കൂട്ടി, എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ അതെ. പിന്നീട് ഡുബിസിൽ എങ്ങനെയാണ് പരസ്യം പോകുന്നത്? അങ്ങനെയല്ല, ഒരു പാർട്ട്നേഴ്സിനെ, നല്ലൊരു പാർട്ട്നേഴ്സിനെ നോക്കാൻ വേണ്ടി അങ്ങനെ അതിലേക്ക് ചെയ്തതാ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളെ കിട്ടി, അവരായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഡീലപ്പ് ആകുക ചെയ്തത്. അങ്ങനെ നമ്മൾ ഒരു സെയിം വേവ് ലെങ്ത്തുള്ള ഒരാളെ. അതെ അതെ അതെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2 വർഷം മുന്നേ ഈ ഇലഗൻ വേവ് എന്നൊരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നു. അതെ അതെ. ബർദുബായിലെ ഈ ഒരു ഏരിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇതെനിക്ക് കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നി ഈ ഏരിയ. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഏരിയ ആയിട്ട് നല്ലൊരു പരിചയമുണ്ട്, അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്. എങ്ങനെയാണ് പരിചയം വരുന്നത്? ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു താമസം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ എൻ്റെ ഫ്രണ്ട്സായിട്ടും ഫ്രണ്ട്സ് സർക്കിളായിട്ടും അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരുപാട് റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് എളുപ്പമായി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ബ്രദറ് ഈ ഫീൽഡിൽ ഒരുപാട് വർഷമുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഇതിൽ നമുക്കിത് പുഷപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുള്ളപ്പ് ചെയ്യുക എന്നുള്ള രീതി തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇവിടെ തന്നെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. ലഗൻ വേവ് എന്നൊരു പേര് ആരാണ് കണ്ടുപിടിച്ചത്? പേര് ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചത്. ഇനി ഈ സംരംഭം ഒരുപാട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒറ്റൊരു ട്രേഡ് മാർക്കിൽ തന്നെ ബ്രാൻഡാക്കി മാറ്റാം എന്ന രീതിയിൽ തീരുമാനിച്ചതാണ്. അങ്ങനെ ഒരു പേര് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതെ അതെ. ഇന്ന് ഇലഗൻ വേവ് നൽകി വരുന്ന സർവീസുകൾ എന്തൊക്കെയാണ്? ഇവിടെ ദുബായിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ, ബിസിനസ് സംബന്ധമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടപ്പ് മുതൽ എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ലീഗൽ പ്രൊസീജിയേഴ്സ്, എല്ലാ പ്രൊസീജിയേഴ്സും, സ്പോൺസർഷിപ്പ്, അതുപോലെ തന്നെ ദുബായ് ലൈസൻസിൻ്റെ കാര്യങ്ങൾ, വിസ സർവീസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൂടാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞാൽ യൂറോപ്പ്, UK, അതുപോലെ തന്നെ കാനഡ, അതിൻ്റെ വിസ കൺസൾട്ടൻസി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പ് വർക്ക് പെർമിറ്റ്, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ അറബിക് ട്രാൻസ്ലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ, ഈ വർക്കുകളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ദുബായിലുള്ളവർക്ക് റെസിഡന്റ് വിസ പുതുക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിയെടുക്കണമെങ്കിലൊക്കെ നിങ്ങൾ സഹായിക്കും? അതിന്റെ റിന്യൂവൽ കാര്യങ്ങൾ, ഫാമിലി വിസ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അവർക്കുള്ള വിസ റിന്യൂവൽ ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഇപ്പൊ 4 വർഷമായിട്ട് ദുബായിൽ തന്നെയാണ് അല്ലേ? ഫാമിലി കൂടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഫാമിലി ഇപ്പൊ നാട്ടിലാണ്.
ഓക്കേ ഏത് വർഷമായിരുന്നു വിവാഹം? 10 വർഷമായി. 10 വർഷമായി. വൈഫിന്റെ പേര്? ഷുഹൈമ. മക്കൾ എത്ര മക്കളാണ്? മക്കൾ 2. പേരെന്താണ്? മൂത്തയാളുടെ പേര്? മുഹമ്മദ് ഹാമിദ്, മുഹമ്മദ് റയ്യാൻ. ഓക്കേ, ഇതിനൊക്കെ നന്ദി പറയാനുള്ളത് ആരോടാണ്? ആദ്യമായി അള്ളാഹുവിനോട്, പിന്നെ എൻ്റെ കൂടെ പിറപ്പോട്, പിന്നെ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ഷനാസ്ക അവരോട് എല്ലാവരും. അമീൻ സർ, വളരെയധികം നന്ദിയുണ്ട് സാറിന്റെ തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം ഞങ്ങളോടൊപ്പം സഫലമി യാത്രയോടൊപ്പം ചിലവഴിച്ചതിന്. താങ്ക് യു സർ. എലഗൻസ് വേവിന്റെ തന്നെ സാരഥിയായിട്ടുള്ള അടുത്ത ആളാണ് നമ്മോടൊപ്പം ജീവിതകഥ പറയുന്നത്. മുഹമ്മദ് മുനീർ സാറാണ്. അദ്ദേഹം കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ്. അമീൻ സാറിന്റെ അനിയനാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. അതിനു മുന്നേ മുനീർ സാറിനെ ഞാൻ സഫലം യാത്രയിലേക്ക് സ്വാഗതം ചെയ്യും. സ്വാഗതം സർ. തളിപ്പറമ്പ് സ്വദേശിയാണ്. ഓക്കെ, ഇന്ന് എത്രത്തോളം രാജ്യങ്ങളിലാണ് നമ്മൾ പെർമിറ്റും വിസയും എടുത്തു കൊടുക്കുന്നത്? ഇപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യൂറോപ്പ്, ലിത്വാനിയ, പിന്നെ പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ ആ കുറച്ച് കൺട്രീസ് ഉള്ളൂ. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറെ കൺട്രീസ് ഓപ്പൺ ആയില്ല. ഏതുതരം ജോലിയാണ് കൂടുതലായിട്ടും ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അവിടെ ചെയ്യാൻ? ഒന്നാമെന്ന് പറഞ്ഞാല് ലോ പ്രൊഫൈലുള്ള ആൾക്കാരാണ് മെയിൻ. അവരാണ് പെട്ടെന്ന് പിന്നെ ഇതിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അതായത് അവർക്ക് കുഴപ്പമില്ലാതെ സാലറി ഉണ്ട്. അപ്പോൾ അവരാണ് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ അവരാണ് നമ്മളിപ്പോൾ കൂടുതൽ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതും. ജീവിത പങ്കാളിയുടെ ഒരു സപ്പോർട്ട് എത്തത്തോളായിരുന്നു? ജീവിത പങ്കാളിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2016 കല്യാണം കഴിപ്പോൾ 4 വർഷമായി. കുട്ടിയുണ്ട്. പേരെന്താണ് വൈഫിൻ്റെ പേര്? വൈഫിൻ്റെ പേര് ഫാഹിമ, മകള് സഹറ മുനീർ. നാട്ടിലാണോ? അതെ അതെ. വളരെ സന്തോഷം മുനീർ സാർ കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ഇരുന്നു കുറെ കാര്യങ്ങൾ പങ്കുവെച്ചു. ഇനി ഇലഗൻ വേവ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോട്ടെ. ഭാവിയിലേക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.